അന്നവള് കൂടി പഠിക്കാൻ സമയത്ത് വെച്ചിട്ട് സെറ്റപ്പടാ അപ്പാ സംഭവിച്ചളിയ ഞാൻ ചെറിയ പണിയൊക്കെ ഉണ്ട് ഞാൻ എല്ലാ പണിക്കും പോലെ ഇപ്പൊ ഈ വെള്ളം അടിച്ചെറിയ എന്താ പറയാ ദീപ് ഗൾഫിൽ എത്ര വർഷമായടാ വല്ലതും കൊണ്ടുവന്നാടാ ഇത് കുടിച്ചു കുടിച്ച് ഒരുമാതിരി മടുത്തളിയ ഇത് കലക്ക് പോലെ നല്ല സാധനം വല്ല ഉണ്ടളിയ വീട്ടിലോട്ട് വരട്ടെ നിങ്ങൾക്ക് പിള്ളേർ എത്ര എനിക്ക് രണ്ട് കുട്ടികൾ ആ പഠിക്കുന്നു ആ ആ നല്ല പഠിക്കും പലയും പിള്ളേരൊക്കെ പഠിക്കും ഞാൻ പിന്നെ ഇത്രയും എന്താ പറയുക കുറച്ച് ഈ വെള്ളാടി ചെറുതിലേ ഞാൻ കുടിക്കില്ലായിരുന്നു എനിക്കറിയാല്ലേ ചെറുതിലെന്ന് പറയാം നമ്മള് കോളേജിലൊക്കെ പഠിക്കും നീയൊക്കെ ഒന്ന് ഒപ്പോ എനിക്കറിയാ എത്ര പയ്യന്മാരായിട്ട് സാറുമാരെത്ര പഠിച്ചിരിക്കുന്നു അന്നൊക്കെ നമ്മള് നല്ല പിള്ളേരുന്നു പിന്നെ അത് നമ്മുടെ ഈ ജോലിയൊക്കെ ആയതുകൊണ്ടാണ് ഇതുപോലെ പോയി ജോലിയൊക്കെ ചെയ്ത് ദേവൊക്കെ കാണിച്ചിട്ട് വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലും കുത്തുപൂരം കുടിച്ചില്ലേ ഇതുമാതിരി പക്ഷെ അത് ഇപ്പം ഇതിന് അതിന് ഒരുതായിപ്പോയി എന്താ പറയുക നമ്മളെ നമ്മളെ ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞ അഡിക്റ്റ് ആയിപ്പോയി കുറച്ച് കുറയ്ക്കണം എന്ന് വെച്ചാൽ നീ വിചാരിക്കുന്നു വീട്ടിലേക്ക് വന്നാൽ നമ്മൾ മീറ്റായിരിക്കും അതങ്ങനെയാണ് ഇപ്പം ഞാൻ എന്നെ കണ്ട ഫിറ്റെന്ന് തോന്നുന്നു ആളെ നീ പറ ഇപ്പൊ എന്നെ കണ്ട ഫിറ്റ് ഒന്നും ഇല്ലല്ലോ നമ്മള് അലക്കും അത് പണ്ടോ വരുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടളിയ നീ ആ കാറ് സൂപ്പർ കാറ് കേട്ടാ നമ്മളെ വിദേശ നിർമ്മിതമാണ് അല്ലേ കൊള്ളാം ഒരുപാട് സന്തോഷമുള്ള നമ്മളിവിടെ പഠിച്ചവരൊക്കെ നല്ല നിലയിലായി എന്ന് പറയുമ്പോൾ പണ്ട് നമ്മളെ അച്ഛനൊക്കെ ഇങ്ങനെ പറയും അതായത് നീ നിന്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ നിലയിൽ പോകുമ്പോൾ നീ ഇങ്ങനെ കറങ്ങണം അതുപോലെ തന്നെ എന്നാലും കുഴപ്പമില്ല ഞാൻ ദിവസം അധ്വാനിക്കും അധ്വാനിച്ച് നമ്മുടെ കുടുംബം പോറ്റാനുള്ള പൈസ എന്തായാലും ഉണ്ടാകും പിന്നെ എത്തുപോലൊക്കെ കുടിക്കും അത് കുഴപ്പമില്ല അത് എന്തായാലും എൻ്റെ മനസ്സന്തോഷാളിയാ ഇന്ന് കാണാൻ ക്ലാമറടാ മുട്ടായ അന്നെങ്ങനെ ഇരുന്നത് എന്തായാലും നീ ഞാൻ വന്ന് ഡോറ് തട്ടിയപ്പോഴും നീ മനസ്സിലാക്കി കാറോ അകത്ത് പറ്റിയല്ല അത് എൻ്റെ വലിയ കാര്യമല്ലേ അത് മതി അതാണ് ഒരു സൗഹൃദ സ്നേഹം എന്ന് പറയുന്നത് അതാണ് കാരണം നമ്മളിപ്പോൾ എത്ര അല്ലേ എത്ര വർഷങ്ങൾ കഴിഞ്ഞ് എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കി ഡോറ് തുറന്നു എനിക്ക് നല്ല വിശകളിയ അതെന്ത് കഴിക്കാൻ ഓ പക്കളെ നിനക്ക് ഇഷ്ടമുള്ള ഹോട്ടലിലുണ്ട് വിടലേ ഏയ് നിൻ്റെ കൂടെ ഇന്ന് വേറെ നിറച്ച് ആഹാരം കഴിക്കും ഓക്കെ വണ്ടി ഇടലേ ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് ഈ ഒരു വീഡിയോ സൗഹൃദങ്ങൾ അങ്ങനെയാണ് പഴകും തോറും വീര്യം കൂടുന്ന ഒരു ലഹരി സ്വാർത്ഥതയില്ലാതെയുള്ള സൗഹൃദങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വലിയ നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാതെ അവനിലേക്ക് അല്ലെങ്കിൽ അവളിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു ലഹരി അതല്ലേ യഥാർത്ഥ സൗഹൃദം അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി
അതുവരേക്കും കാണാം, കാണണം. അന്ന് അവള് കൂടി പഠിക്കാൻ സമയത്ത് വെച്ചിട്ട് സെറ്റപ്പടാ. അപ്പാ സംഭവിച്ചളിയാ.